യത്തിലും പുതുക്കാട് കാഞ്ഞുപ്പാടം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മോഷണം ആശ്രമത്തിൽ നിന്ന് തിരുശേഷിപ്പുകൾ കവർന്നു നാലമ്പല തീർത്ഥാടനത്തിനായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഭക്തജനങ്ങൾക്കായി അതിവിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ദേവസ്വം അധികൃതർ അളകപ്പനഗർ പേർഷിക്കുന്ന് ഗ്രാമനിവാസികളുടെ ചിരകാല സ്വപ്നമായ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി പ്രദേശത്തെ നാൽപ്പതോളം കുടുംബങ്ങൾക്ക് പദ്ധതി പ്രയോജനകരമാകും സ്വാഗതം വിശദമായ വാർത്തകൾ തലൂർ ആശ്രമ ദേവാലയത്തിലും പുതുക്കാട് കാഞ്ഞുപാടം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മോഷണം ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് രണ്ടിടങ്ങളിലും മോഷണം നടന്നത് ആശ്രമ ദേവാലയത്തിൽ നിന്ന് സങ്കീർത്തിമുറി കുത്തി തുറന്ന് തിരുശേഷിപ്പുകൾ കവർന്നു വിശുദ്ധരായ ചാവറയച്ച കൊച്ചുദ്രേസിയുടെയും തിരുശേഷിപ്പുകളാണ് മോഷണം പോയിട്ടുള്ളത് പുലർച്ചെ വരെ പുതുക്കാട് പോലീസ് തലൂർ മേഖലയിൽ പട്രോളിംഗ് നടത്തിയിരുന്നു ഇതിനുശേഷമായിരിക്കും മോഷണം നടന്നിട്ടുള്ളതെന്നാണ് പോലീസിന്റെ നിഗമനം കാഞ്ഞുപ്പാടം ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മൂന്ന് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നാണ് മോഷണം ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ ഭണ്ഡാരങ്ങളാണ് തകർത്തിട്ടുള്ളത് പണവും സ്വർണവുമെല്ലാം ലോക്കറിൽ സൂക്ഷിക്കുന്നതിനാൽ കാര്യമായ നഷ്ടം സംഭവിച്ചിട്ടില്ല ഒരാഴ്ച മുൻപ് ആമ്പല്ലൂർ വെണ്ടൂരിൽ നാല് വീടുകളിൽ മോഷണശ്രമം നടന്നിരുന്നു വെണ്ടൂരിലുള്ള കോളേജ് അധ്യാപകന്റെ വീട്ടിൽ പിൻവശത്തെ വാതിൽ തുറന്ന് മോഷ്ടാക്കൾ അകത്ത് കയറിയെങ്കിലും ഒന്നും മോഷ്ടിക്കാനായില്ല സമീപത്തുള്ള മൂന്ന് വീടുകളിലും ഇതേ ദിവസം രാത്രിയിൽ വാതിൽ തുറക്കുവാനുള്ള ശ്രമവും നടന്നിരുന്നു മേഖലയിൽ മോഷണം പെരുകുന്നതോടെ ജനങ്ങൾ ഭീതിയിലാണ് പുതുക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായുള്ള നാലമ്പല തീർത്ഥാടനത്തിനായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലേക്ക് വെള്ളിയാഴ്ച മുതൽ തുടങ്ങുന്ന നാലമ്പല തീർത്ഥാടനത്തോടനുബന്ധിച്ച് അതിവിപുലമായ സൌകര്യങ്ങളാണ് തൃപ്രയാർ ക്ഷേത്രത്തിൽ ദേവസ്വം അധികൃതർ ഒരുക്കിയിരിക്കുന്നത് പുലർച്ചെ മൂന്നര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയും വൈകിട്ട് നാലര മുതൽ രാത്രി വരെയുമാണ് നാലമ്പല തീർത്ഥാടനത്തിനെത്തുന്ന ഭക്തർക്ക് തൃപ്രയാറിൽ ദർശന സമയം ഒരുക്കിയിരിക്കുന്നത് മഴ കണക്കിലെടുത്ത് ദർശനത്തിന് വരി നിൽക്കുന്ന ഭക്തർക്കായി ക്ഷേത്രത്തിനകത്തും പുറത്ത് പടിഞ്ഞാറ് വടക്ക് ഭാഗങ്ങളിലായും സ്ഥാപിച്ച പ്രത്യേക പന്തലുകളിൽ ബാരിക്കേഡുകളും നിർമ്മിച്ചിട്ടുണ്ട് ക്ഷേത്രദർശനം നടത്തി വടക്കുഭാഗത്തെ കവാടത്തിലുമായാണ് ഭക്തർ പുറത്തുവരേണ്ടത് ഈ ഭാഗത്ത് ദർശനം നടത്താനുള്ള ഭക്തരുടെ വരി മാറാതിരിക്കാനും ഫ്ളൈഓവറും നിർമ്മിച്ചിട്ടുണ്ട് ഭക്തർ എത്തിച്ചേരുന്ന വാഹനങ്ങൾ ടിഎസ് ഡി എ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ഭാഗത്തെ സ്റ്റോക്ക് പുരപ്പറമ്പിലും പടിഞ്ഞാറനടയിലെ പാട്ടപ്രവൃത്തി പറമ്പിലുമാണ് പാർക്ക് ചെയ്യേണ്ടത് ഇതേ സ്ഥലങ്ങൾക്ക് പുറമെ തെക്കുഭാഗത്തെ കംഫർട്ട് സ്റ്റേഷനിലുമായി ഈ ടോയ്ലറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട് ക്ഷേത്ര പരിസരങ്ങളിൽ ആരോഗ്യവകുപ്പ് ഇതിനകം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കഴിഞ്ഞു സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ക്ഷേത്രത്തിനകത്തും പുറത്തുമായി പതിനാറ് നിരീക്ഷണ ക്യാമറകളാണ് സ്ഥാപിച്ചിട്ടുള്ളത് നടയിലെ പോലീസ് കൺട്രോൾ റൂമിൽ രണ്ട് എൽ സി ഡി ടിവികൾ സ്ഥാപിച്ചാണ് തത്സമയം നിരീക്ഷിക്കുക വ്യാഴാഴ്ച ക്ഷേത്രത്തിലെത്തുന്ന റൂറൽ എസ് പി എൻ വിജയകുമാർ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തും തീർത്ഥാടന ദിവസങ്ങളിൽ ക്ഷേത്രത്തിൽ അന്നദാനവും ദേവസ്വത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ചുക്കുകാപ്പി കുടിവെള്ള വിതരണം എന്നിവ നടത്തുമെന്ന് ദേവസ്വം മാനേജർ വി എൻ സ്വപ്ന പറഞ്ഞു തൃപ്രയാർ ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തോടനുബന്ധിച്ച് ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടെ ഒരുക്കി കഴിഞ്ഞു ഭക്തജനങ്ങൾക്കായി മഴ കൊള്ളാതെ നിൽക്കാനുള്ള പന്ത സൗകര്യം ബാരിക്കേഡ് ക്യൂ സിസ്റ്റം ആയിട്ട് ഒരുക്കിയിട്ടുണ്ട് പിന്നെ കുടിവെള്ളം ചുക്ക് കാപ്പി ഇവയെല്ലാം വിതരണം ചെയ്യുന്നതിനുള്ള സൗകര്യം ക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്നും സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു തയ്യാറാക്കി കഴിഞ്ഞു ക്ഷേത്രത്തിനകത്ത് പടിഞ്ഞാറ് നടയിലും കിഴക്കേ നടയിലുമായി വഴിപാട് കൌണ്ടറുകളും മൊബൈൽ വഴിപാട് കൌണ്ടറുകളും പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് ടി സി യുനൂസ് ത്രിപുരയാർ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ സനാതനധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ രാമായണ ആസാചരണത്തിന് വെള്ളിയാഴ്ച മുതൽ തുടക്കമാകും രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്യും ബോർഡ് അംഗം ഇ എ രാജൻ അധ്യക്ഷനാകും ഓഗസ്റ്റ് പതിനാല് വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാല് മുതൽ ആറ് വരെ രാമായണ പ്രഭാഷണം നടത്തും ഈ ദിവസങ്ങളിൽ സനാതന ധർമ്മ പാഠശാല അംഗങ്ങളുടെ നേതൃത്വത്തിൽ രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ അധ്യാത്മരാമായണ പാരായണവും ഉണ്ടാകും ദിവസവും രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി രാവിലെ ആറ് മുതൽ ആറര വരെ സഹസ്രനാമജപം കീർത്തനങ്ങൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടു അളകപ്പ് നഗർ പേർഷിക്കുന്ന് ഗ്രാമനിവാസികളുടെ ചിരകാല സ്വപ്നമായ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി രാജീവ് ഗാന്ധി ഇറിഗേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുക്കാട് സുസ്ഥിര വികസന പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ അനുവദിച്ച ഏഴു ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് പ്രദേശത്തെ നാൽപ്പതോളം കുടുംബങ്ങൾക്കാണ് പദ്ധതി പ്രയോജനകരമാകുന്നത് കൂലിപ്പണി കഴിഞ്ഞെത്തുന്ന സ്ത്രീകൾ മണിക്കൂറുകളോളം പൊതു ടാപ്പിന് മുന്നിൽ കാത്തുകിടന്നാണ് ആവശ്യമായ വെള്ളം ശേഖരിച്ചിരുന്നത് പ്രൊഫസർ സി രവീന്ദ്രനാഥ് എംഎൽഎ പദ്ധതി നാടിന് സമർപ്പിച്ചതോടെ പേർഷ്യക്കുന്ന് നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമമാവുകയാണ് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധത്തിൽ ചാലക്കുടി നഗരസഭാ കൌൺസിൽ യോഗം അലങ്കോലമായി അൻപത് അജണ്ടകളുമായി ചേർന്ന യോഗമാണ് ബഹളം മൂലം അഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിച്ചത് അജണ്ടകളെല്ലാം പാസാക്കിയതായി പിന്നീട് ചെയർമാൻ വി ഒ പൈലപ്പൻ അറിയിച്ചു വനിതാ ഹോസ്റ്റലിൽ അനധികൃതമായി പുരുഷന്മാരെ താമസിപ്പിക്കൽ ഇവിടുത്തെ വൈദ്യുതി മോഷണം എന്നിവയെക്കുറിച്ച് ചർച്ച വേണമെന്നും യോഗത്തിൽ ആദ്യമായി ഇത് ചർച്ച ചെയ്യണമെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം എന്നാൽ ചെയർമാൻ അതിന് ഏറ്റവും ഒടുവിൽ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് അദ്ദേഹം അറിയിച്ചത് എന്നാൽ ഇത് അംഗീകരിക്കാൻ പ്രതിപക്ഷവും തയ്യാറായില്ല പ്രതിപക്ഷാംഗങ്ങൾ ചെയർമാനെതിരെ ആരോപണങ്ങളുമായി രംഗത്തുവന്നു വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണപക്ഷം എതിർക്കുകയും ചെയ്തതോടെ കൌൺസിൽ ശബ്ദമുഗ്രതമാവുകയായിരുന്നു വാഗ്വാദം കയ്യാങ്കളിയിലേക്ക് നീങ്ങുമെന്ന ഘട്ടം വന്നപ്പോൾ ചെയർമാൻ യോഗം പിരിച്ചുവിടുകയായിരുന്നു വെള്ളിക്കുളങ്ങരയിൽ നേന്ത്രവാഴകൾ മണ്ണെണ്ണയൊഴിപ്പിച്ച് നശിപ്പിച്ച നിലയിൽ കണ്ടെത്തി വെള്ളിക്കുളങ്ങര സർക്കാർ യു പി സ്കൂളിന് സമീപത്തെ പാട്ടഭൂമിയിൽ വെള്ളാട്ട് കാർത്തിയയിനി കൃഷി ചെയ്ത അൻപതോളം വാഴകളാണ് നശിപ്പിച്ചിട്ടുള്ളത് അഞ്ചു മാസം പ്രായമായ വാഴകളുടെ കൂമ്പിൽ മണ്ണെണ്ണയൊഴിച്ചിരിക്കുകയാണ് വെള്ളിക്കുളങ്ങര പോലീസിൽ പരാതി നൽകിയതായി പറഞ്ഞു പെരുവല്ലൂർ മദർ കോളേജിൽ വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ഉപരോധിച്ചു നേരത്തെ നടത്തിയ ചർച്ചയിലെ തീരുമാനത്തിന് വിരുദ്ധമായി പ്രിൻസിപ്പാൾ ഇൻചാർജ് ആർ യു സലീം കോളേജിലെത്തുകയും പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ കയറിയിരിക്കുകയും ചെയ്തതോടെയാണ് വിദ്യാർത്ഥികൾ ക്ലാസുകൾ ബഹിഷ്കരിച്ച് പ്രിൻസിപ്പാളിന്റെ ഓഫീസ് ഉപരോധിച്ചത് ഇതേ തുടർന്ന് പാവറട്ടെ എസ് ഐ എ പി ആന്റോ അഡീഷണൽ എസ് ഐ ടി കെ ചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി വിദ്യാർത്ഥി പ്രതിനിധികളുമായും മാനേജ്മെന്റ് അംഗങ്ങളുമായും അധ്യാപകരുമായും ചർച്ച നടത്തുകയും ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ സ്ഥലത്തെത്തി പ്രശ്നങ്ങൾ പഠിച്ച് അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ യു സലീം കോളേജിൽ നിന്ന് വിട്ടുനിൽക്കാമെന്ന ധാരണയിലാണ് വിദ്യാർത്ഥികൾ ഉപരോധ സമരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ ദിവസം സമരത്തിനിടയിലേക്ക് കാർ ഓടിച്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റ സംഭവത്തിൽ പ്രിൻസിപ്പാൾ ഇൻചാർജിനെതിരെ പാവറട്ടി പോലീസ് കേസെടുത്തിരുന്നു വൈസ് പ്രിൻസിപ്പാളായിരുന്ന മിനിക്ക് പ്രിൻസിപ്പാളിന്റെ ചുമതല നൽകിയിട്ടു ് അരിമ്പൂർ പഞ്ചായത്തിലെ കൈപ്പിള്ളി അകംപാടത്തെ കാന വൃത്തിയാക്കലുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നുവെന്ന പ്രതിപക്ഷ മെമ്പർമാരുടെ പരാതിയെ തുടർന്ന് വിജിലൻസ് വിഭാഗം അന്വേഷണം നടത്തി പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിക്കാത്ത പ്രവൃത്തിക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ മൂന്ന് മെമ്പർമാർ രൂപ കൈപ്പറ്റിയെന്ന് ആരോപണമുണ്ടായിരുന്നു കാനപണിയിൽ അഴിമതി ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷാംഗങ്ങളായ കെ എൽ ജോസും സി പി പോളുമാണ് വിജിലൻസ് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് തൃശൂർ വിജിലൻസ് ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ പ്രവൃത്തി നടത്തിയ സ്ഥലം സന്ദർശിക്കുകയും പഞ്ചായത്തിൽ നിന്ന് ബന്ധപ്പെട്ട രേഖകൾ പരിശോധനയ്ക്കായി കൊണ്ടുപോവുകയും ചെയ്തു ഫെയ്സ്ബുക്കിൽ സമയം ചിലവഴിക്കുന്നതിന് അമ്മ വഴക്ക് പറഞ്ഞതിൽ മനം വിദ്യാർത്ഥിനി ജീവനൊടുക്കി എരുമപ്പെട്ടി കടങ്ങോട് പാറപ്പുറം ഒടോംകുന്ന് അമ്മാട്ട് സുധാകരന്റെ മകൾ പത്തൊൻപത് വയസ്സുള്ള വൈഷ്ണവിയാണ് വീടിനുള്ളിൽ തൂങ്ങിമരിച്ചത് ഫേസ്ബുക്കിൽ വൈഷ്ണവി ഏറെ നേരം ചിലവഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട മാതാവ് ഇതിന് വഴക്ക് പറയുകയും കമ്പ്യൂട്ടറിന്റെ മൌ ഊരിയെടുത്ത് മേശവലിപ്പിൽ വച്ച് പൂട്ടുകയും ചെയ്തു ഇതിനുശേഷം ഇന്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിക്കാനും ആവശ്യപ്പെട്ടു ഇതിൽ മനോവിഷമം തോന്നിയ വൈഷ്ണവി മാതാപിതാക്കൾ ജോലിക്ക് പോയതിനുശേഷം വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് കിടപ്പുമുറിയിൽ മുറിയിൽ കയറി തൂങ്ങിമരിക്കുകയായിരുന്നു എൻട്രൻസ് പരീക്ഷ എഴുതി ഫലം പ്രതീക്ഷിച്ചിരിക്കുകയാണ് വൈഷ്ണവി എരുമപ്പെട്ടി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുവാൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന പിടികിട്ട പുള്ളി പതിനാല് വർഷത്തിനുശേഷം ഇരിങ്ങാലകുട പോലീസിന്റെ പിടിയിലായി കരുവന്നൂർ ചെറിയ പാലം കരിപ്പാക്കുളം വീട്ടിൽ ഷിഹാബിനെയാണ് കരുവന്നൂരിൽ നിന്ന് എസ് ഐ സിനോജും സംഘവും അറസ്റ്റ് ചെയ്തത് കേസിൽ ജാമ്യമെടുത്തതിനുശേഷം ഗൾഫിലേക്ക് പോയ ഷിഹാബ് വിചാരണ നടപടികളിൽ നിന്ന് മുങ്ങി ഒളിവിൽ കഴിയുകയായിരുന്നു തുടർന്ന് ജില്ലാ സെഷൻസ് കോടതി ഷിഹാബിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു ഇടയ്ക്ക് നാട്ടിൽ വരാറുള്ള പ്രതി കൊല്ലത്തുള്ള ഭാര്യ വീട്ടിൽ താമസിച്ച് ഗൾഫിലേക്ക് മടങ്ങിപ്പോവുകയാണ് പതിവെന്ന് പോലീസ് പറഞ്ഞു അന്വേഷണ സംഘത്തിൽ സീനിയർ സിപിഒമാരായ പി സി സുനിൽ എൻ കെ അനിൽകുമാർ ടി യു സുരേഷ് അനിൽ തോപ്പിൽ ജയപാൽ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു കൂടുതൽ ഗ്രാമവാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം ഗ്രാമവാർത്തകൾ തുടരുന്നു പാവറട്ടി ബസ് സ്റ്റാന്റിന്റെ കിഴക്കുഭാഗത്ത് കാനയിൽ നിന്നുള്ള മലിനജലം ചിറ്റാട്ടുകര റോഡിലേക്ക് ഒഴുകുന്നു ദുർഗന്ധം വമിക്കുന്ന കറുത്ത് നിറമുള്ള മലിനജലമാണ് റോഡിലേക്ക് പരന്നൊഴുകുന്നത് സമീപത്തെ കച്ചവട സ്ഥാപനങ്ങളിലേക്കും ബസ് സ്റ്റാൻഡിലേക്കും വരുന്നവർക്ക് മലിനജലം ദുരിതമായി പാവറട്ടി ടൌണിൽ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ബസ് സ്റ്റാന്റിന്റെ കിഴക്കുഭാഗത്ത് പുതിയ കവാടം ഉണ്ടാക്കിയിരുന്നു സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തേക്കിറങ്ങുവാനായി ചുറ്റാണ്ടുകര റോഡിനോട് ചേർന്നുള്ള കാന മണ്ണിട്ട് നികുത്തിയിരുന്നു ഈ കാനയിലേക്ക് സമീപത്തെ പല സ്ഥാപനങ്ങളുടെ മലിനജലം ഒഴുക്കിവിട്ടിരുന്നതായി നാട്ടുകാർ പറയുന്നു മഴക്കാല രോഗ പ്രതിരോധത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പും പഞ്ചായത്തും വിവിധ ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നു എന്നാൽ നൂറുകണക്കിന് ജനങ്ങൾ എത്തുന്ന ബസ് സ്റ്റാന്റിനോട് ചേർന്നുള്ള റോഡിലേക്ക് മലിനജലം പരന്നൊഴുകുന്നത് ബന്ധപ്പെട്ട അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ് മലിനജലം റോഡിലേക്ക് ഒഴുകുന്നത് തടയാൻ അടിയന്തര നടപടി വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റംസാൻ പുണ്യമാസത്തിൽ ജാതിമതഭേദമന്യേ സഹായഹസ്തം നീട്ടുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ മാതൃകയാകുന്നു തെക്കുംകര ചെമ്പൂട് റയ്യാൻ റിലീഫ് സെൽ എന്ന പേരിൽ നാലു വർഷം മുമ്പ് തൊഴിലാളികളായ പതിമൂന്ന് ചെറുപ്പക്കാരാണ് റംസാൻ മാസത്തിൽ അർഹരായ വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവർക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്യുന്നത് സ്വന്തം വരുമാനത്തിൽ നിന്ന് മാറ്റിവച്ച വിഹിതം കൊണ്ട് ആരംഭിച്ച ഈ പുണ്യപ്രവൃത്തിക്ക് ഇന്ന് നാട്ടുകാരുടെ സഹായവും സഹകരണവും ലഭിക്കുന്നു ആദ്യ തവണ ആറായിരം കൊണ്ട് മുപ്പത്തിയാറ് പേർക്ക് റംസാൻ കിറ്റുകൾ വിതരണം ചെയ്ത് ആരംഭിച്ച സംരംഭം ഇന്ന് ഒരു ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് ഇരുനൂറ്റി പേർക്കാണ് നൽകുന്നത് റംസാൻ റിലീഫ് സെല്ലിൽ കമ്മിറ്റി അംഗങ്ങളായി എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവരും അർഹരായവർക്ക് തലപ്പിള്ളി താലൂക്കിലെ ഇരുന്നൂറ്റി വീടുകളിൽ ഈ കിറ്റുകൾ നേരിട്ടെത്തിക്കുകയാണ് ഇവർ ചെയ്യുന്നത് പോർട്ടളയങ്ങാട് ജുമാ മസ്ജിദിൽ ഹിദായത്തുൽ അനാം യുവജന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു കുന്നംകുളം മുനിസിപ്പൽ ചെയർമാൻ സി കെ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മഹല്ല് പ്രസിഡന്റ് ഹൈദ്രോസ് അധ്യക്ഷത വഹിച്ചു പോർട്ടളയങ്ങാട് ശ്രീ അയ്യപ്പക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് നാരായണൻ സെക്രട്ടറി ഗോവിന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു കോടാലി ഐഡിയൽ സ്റ്റഡി സെന്റർ പീപ്പിൾസ് ഫോറം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കോടാലി വ്യാപാര ഭവൻ ഹാളിൽ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു സി കെ ബി വാളൂർ സന്ദേശം നൽകി ഫാദർ വർഗീസ് പാലത്തിങ്കൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് ജോഷി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി എം ചന്ദ്രൻ സിപിഐഎം ലോക്കൽ സെക്രട്ടറി കെ വേണുഗോപാൽ കൊടകര പ്രസ് ഫോറം പ്രസിഡന്റ് പി കെ മധു തുടങ്ങിയവർ സംസാരിച്ചു ചിറ്റാട്ടുകര സെന്റ് സബാസ്റ്റിൻസ് ഹൈസ്കൂളിൽ ഇഷൽ നിലാവ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന റംസാൻ ആഘോഷങ്ങൾക്ക് തുടക്കമായി സ്കൂൾ മാനേജർ ഫാദർ റാഫേൽ വടക്കൻ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് പി എം ജോസഫ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളുടെ അവിസ്മരണീയ മുഹൂർത്തങ്ങളും വാർത്തകളും കോർത്തിനക്കി തയ്യാറാക്കിയ ധ്വനിയുടെ പ്രകാശനം സ്കൂൾ മാനേജറും പിടിഎ പ്രസിഡന്റും ചേർന്ന് നിർവഹിച്ചു സാഹിത്യകാരൻ റഹ്മാൻ തിരുനെല്ലൂർ റംസാൻ സന്ദേശം നൽകി റംസാൻ കിറ്റ് വിതരണോദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു പ്രധാന അധ്യാപകൻ സി വി ജോൺസൺ കെ വി ജോയ് പി എഫ് മനോജ് തുടങ്ങിയവർ സംസാരിച്ചു മൈലാഞ്ചി മൊഞ്ചും ഒപ്പനയും ദഫ് മുട്ടും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി യുവധാര ചെങ്കോട്ട നഗറിന്റെ നേതൃത്വത്തിൽ റംസാൻ കിറ്റ് വിതരണം ചെയ്തു ചാവക്കാട് നഗരസഭ ചെയർപേഴ്സൺ എ കെ സതീരത്നം വിതരണോദ്ഘാടനം നിർവഹിച്ചു സി മുസ്തഫ അധ്യക്ഷനായി വാർഡ് അംഗം നൂർജഹാൻ ഇംഗനാത്ത് പി ബഷീർ എന്നിവർ സംസാരിച്ചു ചേലക്കരയിൽ ഷിഹാബ്ദങ്ങൾ സോഷ്യൽ സർവീസ് സൊസൈറ്റി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും റംസാൻ റിലീഫ് വിതരണവും നടന്നു മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എസ് ഹംസ ഉദ്ഘാടനം ചെയ്തു ജില്ലാ കെ എം സി സി പ്രസിഡന്റ് എൻ എസ് എ മുജീബ് അധ്യക്ഷനായിരുന്നു ചെയർമാൻ പി എം റഷീദ് പി യു ബഷീർ പി എം മുസ്തഫ എന്നിവർ സംസാരിച്ചു ചാവക്കാട് സിഎച്ച് സെന്റർ ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് തെക്കഞ്ചേരിയിൽ റംസാൻ കിറ്റ് വിതരണം നടത്തി ചാവക്കാട് സിഐപി അബ്ദുൾ മുനീർ റംസാൻ കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഹിമാമുദ്ദീൻ റംസ് സേട്ട് അധ്യക്ഷനായി മുരിയാട് സർക്കാർ ഹോമിയോ ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ പാറക്കോട്ടുകര ഗോവിന്ദാപുരം ഹാളിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം പി രാഘവൻ ഉദ്ഘാടനം ചെയ്തു വാർഡംഗം സരള വിക്രമൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ റീന മാത്യു ക്യാമ്പിൽ രോഗികളെ പരിശോധിച്ചു മഴക്കാല രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നുകൾ ക്യാമ്പിൽ വിതരണം ചെയ്തു കുന്നംകുളം സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മഹാൻമാരുടെ ഓയിൽ പെയിന്റിംഗ് ചിത്രങ്ങൾ ഒരുങ്ങി സ്കൂളിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ ഈ മാസം പതിനാറിന് ഗവർണർ പി സദാശിവം ഉദ്ഘാടനം ചെയ്യും ഇതോടനുബന്ധിച്ചാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മഹാത്മാഗാന്ധി മുതൽ മദർ തെരേസ വരെയുള്ള മഹാത്മാക്കളുടെ ഓയിൽ പെയിന്റിംഗ് ചിത്രങ്ങൾ അലങ്കരിച്ചിട്ടുള്ളത് കുന്നംകുളം ബ്ലൂമിംഗ് ബേർഡ്സ് ബതാനിയ സ്കൂളിലെ ചിത്രാധ്യാപകനും കുന്നംകുളം തെക്കേപ്പുറം സ്വദേശിയുമായ ഗോപികൃഷ്ണനാണ് മുപ്പതിലധികം മഹാന്മാരുടെ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് ചിത്രങ്ങൾക്ക് മൂന്ന് മാസത്തെ കഠിന പ്രയത്നവും ഒരു ലക്ഷത്തിലേറെ രൂപയും ചിലവായിട്ടുണ്ടെന്ന് ഗോപികൃഷ്ണൻ പറഞ്ഞു കേച്ചേരി എസ് ബി ഐ ബാങ്ക് ശാഖയിലെ മോഷണശ്രമം സംബന്ധിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നു സിസിടിവിയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളുടെ വിശദമായ പരിശോധനയ്ക്കായി സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടിയിട്ടു മോഷണം നടത്തിയത് ഒരാളായിരിക്കും എന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ദൃശ്യങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള വെളുത്തുനിറമുള്ള യുവാവ് പ്രൊഫഷണൽ മോഷ്ടാവാകാൻ വഴിയില്ലെന്നാണ് പോലീസ് നിഗമനം യുവാവ് ക്യാപ് വെച്ചതിനാൽ മുഖം വ്യക്തമല്ല ദൃശ്യങ്ങളുടെ സാങ്കേതിക പരിശോധന പൂർത്തിയായാൽ മാത്രമേ മോഷ്ടാവിനെക്കുറിച്ച് സൂചന ലഭിക്കൂ എന്ന് പോലീസ് അറിയിച്ചു കേച്ചേരി ജംഗ്ഷൻ ഉൾപ്പെടെ ചൂണ്ടൽ വരെയുള്ള പ്രദേശത്തെ പുറംപോക്ക് സ്ഥലം ഏറ്റെടുത്ത് റോഡ് വികസനം സാധ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായി പ്രദേശവാസികൾ കുന്നംകുളത്ത് അറിയിച്ചു ചൂണ്ടൽ സെന്റർ മുതൽ കേച്ചിരി വരെയുള്ള പ്രദേശത്ത് പുറംപോക്ക് ഭൂമി മുഴുവൻ കച്ചവടക്കാർ കച്ചവടക്കാരുൾപ്പെടെയുള്ളവർ കയ്യേറിയിരിക്കുകയാണ് ഇത് ഏറ്റെടുത്താൽ നാലുവരി പാത വരെ നിർമ്മിക്കാനുള്ള സ്ഥലം ഉണ്ടാകും ഇതോടെ ഈ മേഖലയിലെ അപകടങ്ങൾക്കും ഗതാഗതക്കുരുക്കിനും പരിഹാരമാകുമെന്നും ഇവർ പറഞ്ഞു സ്വകാര്യ വ്യക്തികൾ കൈയടക്കി വച്ചിരിക്കുന്ന ഭൂമികളിൽ നിലവിൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതിന് ചില ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ടെന്നും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു ഫ്രാൻസിസ് ചൂണ്ടൽ സോമൻ പിള്ള രഘുജി ഗുരുവായൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗുരുവായൂർ കോട്ടപ്പടിയിൽ വെച്ച് പെട്രോൾ മോഷ്ടിച്ച യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എടക്കര അവിയൂർ സ്വദേശി വെള്ളഞ്ചേരി വീട്ടിൽ സിയാദിനെ ഗുരുവായൂർ എസ് വി കെ മോഹനനും സംഘവും അറസ്റ്റ് ചെയ്തു കോട്ടപ്പടി സ്വദേശിയായ പുത്തൻവീട്ടിൽ ബുഷറിന്റെ മോട്ടോർ സൈക്കിളിൽ നിന്നാണ് ഇയാൾ പെട്രോൾ മോഷ്ടിച്ചത് സ്നേഹഗ്രാമം കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആലങ്ങാട് സംഘടിപ്പിക്കുന്ന സൌഹൃദ സായാഹ്നം ബുധനാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈകിട്ട് അഞ്ചിന് ആലങ്ങാട് ശങ്കര യു പി സ്കൂളിൽ വൃക്ഷത്തായ നടൽ ചടങ്ങോടെ പരിപാടികൾക്ക് തുടക്കമാകും തുടർന്ന് സർവ്വമത സമ്മേളനം പ്രഭാഷണങ്ങൾ നോമ്പുതുറ എന്നിവയും നടക്കും ഭാരവാഹികളായ മാത്യു ഇലവുങ്കൽ എ കെ ശിവദാസൻ സാജു തടത്തിൽ കെ പി ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് രചിച്ച രാഘവകൃഷ്ണ എന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശനം ബുധനാഴ്ച നടക്കും കരാഞ്ചിറ സെന്റ് ജോർജ് യു പി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ അശോകൻ ചെരുവിൽ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കും ചാവക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശുചിമുറിയുടെ താക്കോൽദാനവും ജൈവകൃഷിയുടെ ഉദ്ഘാടനവും നടന്നു നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ പി വിനോദ് ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ രാഖി എസ് വാരിയർ താക്കോൽദാനം നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് കെ എസ് ബാബുരാജ് അധ്യക്ഷനായിരുന്നു കൃഷി ഓഫീസർ രവീന്ദ്രൻ മാട്ടായ പ്രിൻസിപ്പാൾ വി എസ് ബീന പ്രധാന അധ്യാപിക ഇ ഡി ശോഭ തുടങ്ങിയവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ പുല്ലൂറ്റിൽ റിട്ടയേർഡ് കോളേജ് അധ്യാപികയുടെ വീട്ടിൽ നിന്ന് നൂറ്റിരുപത് പവൻ സ്വർണം കാണുന്നതായ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു കൊടുങ്ങല്ലൂർ സിഐ സലീഷ് എൻ ശങ്കരൻ എസ് ഐ പി കെ പത്മരാജൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നത് വീട്ടിൽ ജോലി ചെയ്തിരുന്ന നഴ്സിനെ ചുറ്റിപ്പറ്റിയാണ് പ്രാഥമിക അന്വേഷണം നടക്കുന്നത് അതേസമയം മറ്റു സാധ്യതകളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നു കെ കെ ടി എം കോളേജിന് സമീപം റിട്ടയേർഡ് വൈസ് പ്രിൻസിപ്പാൾ പ്രൊഫസർ വി കെ സുബൈദയുടെ വീട്ടിൽ നിന്നാണ് മുപ്പത് ലക്ഷം രൂപയോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആഭരണങ്ങൾ കാണാതായ സംഭവം വീട്ടുകാർ അറിഞ്ഞത് മുറിക്കൂളിലെ അലമാരയിൽ ലോക്കറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് നഷ്ടപ്പെട്ടത് സംഭവത്തിൽ പ്രധാന തെളിവുകളൊന്നും ഇതുവരെയും ലഭിച്ചിട്ടില്ല പ്രധാനുകാരനായ മുൻ ജവാൻ ജേക്കബ് കുന്നംകുളം നഗരസഭയിൽ കയറിറങ്ങാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു നികുതി കുടിശ്ശിക ഒഴിവാക്കണമെന്ന പരാതിയിലെ തീർപ്പിനായാണ് ഈ ജവാൻ നഗരസഭയിൽ നിത്യവും എത്തുന്നത് ഫയലുകളും അപേക്ഷകളും അടങ്ങുന്ന ബാഗുമായുള്ള ജേക്കബിന്റെ സന്ദർശനം ഇപ്പോൾ കുന്നംകുളം നഗരസഭാ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും പതിവ് കാഴ്ചയാണ് തളർന്ന വലുതുകാലം വെച്ച് തീർത്തും മരവിച്ച മറ്റൊരു കയ്യിൽ ഫയലുകളും അപേക്ഷകളുമുടങ്ങിയ ബാഗും താങ്ങി ദിവസവും രാവിലെ ചെമ്മണ്ണൂരിലെ വീട്ടിൽ നിന്ന് നൂറ്റിപ്പത്ത് രൂപ ഓട്ടോ കൂലി നൽകിയാണ് ജേക്കബ് നഗരസഭാ ഓഫീസിന് മുന്നിൽ ഇറങ്ങുക നഗരസഭാ സെക്രട്ടറിയുടെ ഒന്നാം നിലയിലുള്ള മുറിയിലേക്ക് പടികൾ കയറിയെത്താൻ ജേക്കബിനെ ഏതാണ്ട് അരമണിക്കൂർ സമയമെടുക്കും തളർന്ന കാലുകളുമായി പ്രയാസപ്പെട്ട് കയറിയെത്തുമ്പോൾ ഉദ്യോഗസ്ഥർ മറുപടി പറയും നാളെ വരൂ നമുക്ക് ശരിയാക്കാമെന്ന് വിമുക്ത പടർമാർക്ക് വീട്ടുനികു നൽകേണ്ടതില്ലെന്നാണ് നിയമം എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തെ നികുതി കുടിശ്ശിക അടയ്ക്കണമെന്ന നഗരസഭാ അറിയിപ്പ് പിൻവലിക്കാനും നികുതി ഒഴിവാക്കി കിട്ടാനുമാണ് ജേക്കബ് ഒരു വർഷമായി നഗരസഭാ ഓഫീസിൽ ദിവസവും എത്തുന്നത് പരാതിയുമായി രണ്ടു തവണ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിലും എത്തി രണ്ടു തവണയും തീർപ്പ് നൽകാനും നികുതി ഒഴിവാക്കാനും മുഖ്യമന്ത്രി നഗരസഭാ സെക്രട്ടറിക്ക് ഉത്തരവ് നൽകിയിട്ടും ഉദ്യോഗസ്ഥർ തുടർ നടപടി എടുത്തില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ചെമ്മണ്ണൂരിൽ നിന്ന് കോട്ടപ്പടിയിലേക്ക് സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് റോഡ് തീർത്തയാളാണ് ജേക്കബ് ആറ് പഞ്ചായത്തുകളിലൂടെ നീങ്ങുന്ന റോഡ് പണിയാൻ പഞ്ചായത്തുകൾ തമ്മിൽ തർക്കമൂത്തപ്പോഴാണ് ജേക്കബ് റോഡ് നിർമ്മിച്ചത് മുഗൾ ഭാഗം ഷീറ്റിട്ട ജേക്കപ്പിന്റെ വീടിന് നഗരസഭ കണക്കാക്കിയ നികുതി നിലവിൽ രണ്ടായിരത്തി രൂപയാണ് ഇത് ചോദ്യം ചെയ്തപ്പോൾ വിമുക്തവടന്മാർക്ക് നികുതിയില്ലല്ലോ പിന്നെ എത്രയായാലെന്താ എന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ മറുപടി എന്നാൽ ഒരു വർഷം മുമ്പ് മൂന്ന് വർഷത്തെ കുടിശ്ശികയും പലിശയുമടയ്ക്കാൻ നഗരസഭ നോട്ടീസ് അയച്ചു പതിനാറ് വർഷം രാജ്യത്തിനു വേണ്ടി ജീവൻ വരെ നൽകാൻ തയ്യാറായി സേവനമുഷ്ഠിച്ച് ശിഷ്ടകാലം പൊതുപ്രവർത്തനങ്ങളിൽ സജീവമായ ഈ വൃദ്ധൻ അർഹമായ ആനുകൂല്യം അനുവദിച്ചു കിട്ടാൻ ഇനി ആരെ കാണണമെന്ന ചിന്തയിലാണ് ഒരു ദിവസം കൊണ്ട് നഗരത്തിലെ സിനിമാ തിയേറ്ററിന് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ അപേക്ഷ വാങ്ങി നിയമപരമായി അനുമതിയും കെട്ടിട നിയമങ്ങൾ പാലിക്കാത്ത കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകി ചരിത്രം സൃഷ്ടിച്ച കുന്നംകുളം നഗരസഭയിലാണ് ഒരു പാവൻ ജമാൻ നിയമപരമായി തനിക്ക് ലഭിക്കേണ്ട അവകാശത്തിനായി ഒരു വർഷമായി നഗരസഭ ഓഫീസ് കയറിയിറങ്ങുന്നത് ഗ്രാമവാർത്തകൾ ചാഴൂർ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ആർ പ്രജിത് പഞ്ചായത്ത് സെക്രട്ടറിയെ തടഞ്ഞുവച്ചു കെട്ടിടം നിർമ്മിക്കാൻ അനുമതി നൽകി പണി പൂർത്തിയാകുന്നതിനിടെ നിർമ്മാണം നിർത്തിവെയ്ക്കാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറി അൽഫോൻസോജിന്റെ സോജന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച വൈകിട്ട് നാലോടെയായിരുന്നു സംഭവം ഒന്നാം വാർഡ് വപ്പുഴ പ്രദേശത്ത് താമസിക്കുന്ന വികലാംഗൻ കൂടിയായ വാലത്ത് മണികണ്ഠന് പപ്പട നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ അനുവദിച്ച ബിൽഡിംഗ് പെർമിറ്റാണ് വിവാദമായത് തണ്ണീർത്തട നിയമത്തിൽ ഭേദഗതി വരുത്തിയ സ്ഥലത്താണ് പപ്പട നിർമ്മാണ യൂണിറ്റ് നിർമ്മിക്കാൻ സെക്രട്ടറി അനുമതി നൽകിയത് തുടർന്ന് ബാങ്ക് വായ്പ എടുത്ത് നിർമ്മാണം നടത്തുന്നതിനിടെ പണി നിർത്തിവെയ്ക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിയുടെ കത്ത് മണികണ്ഠനം ലഭിച്ചു വാർഡംഗം കൂടിയായ പ്രജിത് ഇക്കാര്യം സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല ഇതേ തുടർന്നാണ് പ്രജിത് സെക്രട്ടറിയെ തടഞ്ഞുവെച്ചത് പെർമിറ്റ് നൽകിയതിലെ വീഴ്ചയാണ് നിർമ്മാണ പ്രവൃത്തി തടയാൻ കാരണമെന്ന് സെക്രട്ടറി അറിയിച്ചു എന്നാൽ അനാവശ്യ വിവാദമുണ്ടാക്കാൻ വേണ്ടിയാണ് സെക്രട്ടറിയെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തടഞ്ഞുവെച്ചതെന്നും തണ്ണീർത്തട നിയമം ദുരുപയോഗം ചെയ്താൽ നടപടി ഉണ്ടാകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ജി ജയരാജ് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തിയതോടെ പ്രജിത് മടങ്ങിപ്പോവുകയായിരുന്നു ചാവക്കാട് പുതിയ പാലത്തിനടുത്തുള്ള ഫോറൻ മണി എക്സ്ചേഞ്ച് സ്ഥാപനത്തിൽ നിന്ന് പണം തട്ടിയ സംഭവത്തിൽ അന്വേഷണം ഊർജ്ജിതമാക്കിയതായി എസ് ഐ പി അബ്ദുൾ മുനീർ അറിയിച്ചു തട്ടിപ്പ് നടത്തിയ സ്ത്രീകളുടെയും പുരുഷന്റെയും ഫോട്ടോകൾ രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലേക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് വിദേശികൾ താമസിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും അന്വേഷണം നടത്തുന്നുണ്ടെന്ന് സിഐ പറഞ്ഞു സ്ഥാപനത്തിൽ നിന്നുള്ള സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് വിശദമായി പരിശോധിച്ചു തട്ടിപ്പ് നടത്തിയവരുടെ ചിത്രം കഴിഞ്ഞ ദിവസം പോലീസ് പുറത്തുവിട്ടതിനെ തുടർന്ന് ഇവരെ തൃശൂർ നഗരത്തിൽ കണ്ടിരുന്നതായി ഫോൺ സന്ദേശം ലഭിച്ചിരുന്നു തട്ടിപ്പ് സംഘത്തിന്റെ വിവരങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ചെറുതുരുത്തിയിൽ സ്കൂൾ കെട്ടിടത്തിന് സമീപം ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ നടപടിയായില്ല ഗവൺമെന്റ് എൽ സ്കൂളിലെ പ്രീ പ്രൈമറി കെട്ടിടത്തിന് സമീപം റെയിൽവേയുടെ ഭൂമിയിൽ തടിഭാഗം മാത്രമായി നിൽക്കുന്ന തെങ്ങും രണ്ട് പ്ലാവുകളുമാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ഏതുസമയവും കടപുഴകി വീഴാവുന്ന നിലയിലാണ് ഈ മരങ്ങൾ മഴ തുടങ്ങിയപ്പോൾ തന്നെ സ്കൂൾ അധികൃതർ ഇത് സംബന്ധിച്ച് റെയിൽവേയ്ക്ക് കത്ത് നൽകിയിരുന്നു ചക്കയും മരച്ചില്ലകളും വീണ് കെട്ടിടത്തിന്റെ ഓടുകൾ തകർന്ന നിലയിലാണ് അടിയന്തരമായി മരങ്ങൾ മുറിച്ചുമാറ്റാൻ നടപടിയെടുക്കണമെന്ന് സ്കൂൾ അധികൃതരും പിടിഎ ഭാരവാഹികളും ആവശ്യപ്പെട്ടു പേരുകത്ത് കഞ്ചാവ് വിൽപ്പന ചോദ്യം ചെയ്തതിന് യുവാവിനെ വീട് കയറി ആക്രമിച്ചു വാഴപ്പള്ളി കടയിൽ ബഷീറിന്റെ വീടിന് നേരെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആക്രമണമുണ്ടായ് വാഴപ്പള്ളി മില്ലുംപടി പൊതുവഴിയിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നത് ബഷീർ ചോദ്യം ചെയ്തിരുന്നുവെന്നും ഇതിന്റെ പ്രതികാരമായാണ് ആക്രമണം നടത്തിയതെന്നും പറയുന്നു വീടിന്റെ മുൻവശത്തെ ചില്ലുകൾ തകർത്ത പത്തോളം വരുന്ന സംഘം കാറിലാണ് രക്ഷപ്പെട്ടത് മേഖലയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ചാവക്കാട് പോലീസിൽ പരാതി നൽകി സ്വകാര്യ പണമിടപാടുകാരൻ വിധവയായി വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് ചൂണ്ടൽ തെക്കേക്കര സണ്ണിക്കെതിരെ കുന്നംകുളം പൊലീസ് കേസെടുത്തു ചൂണ്ടൽ സ്വദേശിനിയും സണ്ണയുടെ അയൽവാസിയുമായി വീട്ടമ്മ അൻപതിനായിരം രൂപ പലിശയ്ക്ക് വാങ്ങിയിരുന്നു മുതലും പലിശയും തവണകളായി തിരിച്ചടച്ചെങ്കിലും ഇയാൾ പിന്നീട് പണം ആവശ്യപ്പെടുകയും നിരന്തരം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നതായി പരാതിയിൽ പറയുന്നു ഒടുവിൽ പണം നൽകിയത് സംബന്ധിച്ച കണക്കുകൾ നോക്കാനെന്ന വ്യാജേന വീട്ടമ്മയെ വീട്ടിലേക്ക് വിളിച്ചുവരുത്തി സണ്ണി പീഡിപ്പിക്കാൻ ശ്രമിച്ചതായാണ് പരാതി ഓപ്പറേഷൻ കുബേര നിയമമനുസരിച്ചും പീഡനത്തിനും സണ്ണിക്കെതിരെ കുന്നംകുളം പൊലീസ് കേസെടുത്തിട്ടു സണ്ണി ഒളിവിലാണെന്നും ഇയാൾക്കായി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു ചാലക്കുടി നഗരസഭയുടെ ഉറുമ്പൻകുന്നിലുള്ള പകൽ വീട് വൃദ്ധ മന്ദിരത്തിൽ അനധികൃതമായി ഒരു കുടുംബം താമസിക്കുന്നത് വിവാദമായി സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ചെയർമാൻ വി ഒ പൈലപ്പിന്റെ നേതൃത്വത്തിൽ ഭരണപക്ഷം ഉദ്യോഗസ്ഥരോടൊപ്പം സ്ഥലത്തെത്തി നടപടി സ്വീകരിച്ചു പോലീസ് സഹായത്തോടെയാണ് ഉദ്യോഗസ്ഥർ പകൽ വീട്ടിലെത്തിയത് പൂട്ടിക്കിടന്ന വീടിന്റെ താഴ് പൊളിച്ച് അകത്തുകടന്ന സംഘം വീട്ടു സാമഗ്രികളുടെ കണക്കെടുക്കുകയും പിന്നീട് പൂട്ടി സീൽ ചെയ്യുകയായിരുന്നു സിഐ ടിയു തൊഴിലാളിയായ ഒരാളാണ് ഇവിടെ താമസിക്കുന്നതെന്നും ഈ വാർഡിന്റെ പ്രതിനിധിയായ പ്രതിപക്ഷ നേതാവ് പി എം ശ്രീധരൻ ഇതിനെക്കുറിച്ച് നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയില്ലെന്നും ചെയർമാൻ ഇതിനു മുമ്പ് മറ്റു ചിലരും ഇവിടെ താമസിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ടെന്നും വി ഒ പൈലപ്പൻ പറഞ്ഞു മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളം വെച്ച കേസിൽ പിടികിട്ടാപ്പുള്ളിയായ പ്രതിയെ പിടികൂടി വല്ലച്ചിറ കാന്തൻ പറമ്പിൽ വീട്ടിൽ ശബരീഷിനെയാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള എൽ സ്ക്വാഡ് പിടികൂടിയത് കടപ്പുറം ജി എഫ് യു പി സ്കൂളിൽ പുതിയതായി സ്ഥാപിച്ച സ്കൂൾ മാലിന്യ സംസ്കരണ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഉദ്ഘാടനം കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംല അഷ്റഫ് നിർവഹിച്ചു വാർഡംഗം ബി ടി പൂക്കോയെ തങ്ങൾ അധ്യക്ഷത വഹിച്ചു കടപ്പുറം കൃഷി ഓഫീസർ ആർ പുരുഷോത്തമൻ പദ്ധതി വിശദീകരണം നടത്തി അഗ്രികൾച്ചർ അസിസ്റ്റന്റ് കെ വത്സല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എം ഇബ്രാഹിം പ്രധാന അധ്യാപകൻ പി എ ജോസഫ് എന്നിവർ സംസാരിച്ചു വടക്കേക്കാട് പഞ്ചായത്തിലെ ഷോപ്പിംഗ് കോംപ്ലക്സിന് മുന്നിൽ അനധികൃതമായി ഷെഡ് കെട്ടി കുട നന്നാക്കുന്നതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറി നടപടിയെടുക്കുന്നില്ലെന്ന ആരോപണം രാത്രിയിൽ ഇവിടെ മദ്യവിൽപ്പനയും കഞ്ചാവ് വിൽപ്പനയും നടത്തുന്നുണ്ടെന്ന് നാട്ടുകാർക്ക് പരാതിയുണ്ട് കത്താത്ത ചൊല്ലി ഇരിങ്ങാലക്കുട നഗരസഭാ കൌൺസിൽ യോഗത്തിൽ റിയിത്ത് വെച്ച് പ്രതിഷേധം വാർഡുകളിൽ തെരുവുവിളക്കുകൾ പുനസ്ഥാപിക്കാത്തതിൽ ബിജെപി കൌൺസിലർമാരാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നത് ഇവർ നടുത്തളത്തിലിറങ്ങി ചെയർപേഴ്സന്റെ ഡയസിനുള്ളിൽ റീത്ത് വയ്ക്കുകയും റാന്തിൽ വിളക്കുകളുമായി പ്രതിഷേധിക്കുകയും ചെയ്തു തെരുവുവിളക്ക് സ്ഥാപിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് നഗരസഭ നഗരസഭാം വാർഡിലെ പുറംപോക്ക് ഭൂമിയെ ചൊല്ലിയും കൌൺസിൽ യോഗത്തിൽ തർക്കമുണ്ടായി ഭരണപക്ഷത്തിന് താൽപര്യമുള്ളവരുടെ ഭൂമിക്ക് പട്ടയം നൽകാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് പ്രതിപക്ഷം ബഹളം വച്ചത് വീണ്ടും ഗ്രാമസഭ കൂടിയ ശേഷമേ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂവെന്ന് ചെയർപേഴ്സൺ യോഗത്തിൽ അറിയിച്ചു ഇരിങ്ങാലക്കുട ബൈപ്പാസ് സഞ്ചാരയോഗ്യമാക്കുന്നതിന്റെ ഭാഗമായി കളക്ടറുമായി ചർച്ച നടത്തുമെന്നും ഇതിന് പ്രതിപക്ഷ അംഗങ്ങളുമായി ചേർന്ന് കമ്മിറ്റി രൂപീകരിക്കുമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ചാലക്കുടി മേട്ടിപ്പാടത്ത് എക്സൈസ് നടത്തിയ റെയ്ഡിൽ അമ്പത് ലിറ്റർ ചാരായവും ആയിരം ലിറ്റർ വാഷും പിടികൂടി സംഭവവുമായി ബന്ധപ്പെട്ട് പൊഴോലിപ്പറമ്പിൽ ജോർജ്ജിനെ അറസ്റ്റ് ചെയ്തു മേട്ടിപ്പാടത്ത് വീടിനകത്തായിരുന്നു ഒരു മാസത്തോളമായി ഇയാൾ ചാരായം രഹസ്യവിവരത്തെ തുടർന്നാണ് ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ വി കെ ഷിബു പ്രിവന്റീവ് ഓഫീസർമാരായ സന്തോഷ് ബാബു പി വി ഷാജു സി കെ ദേവദാസ് പി ബി ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം റെയ്ഡ് നടത്തിയത് ജനിച്ച് ആറാം മാസത്തിൽ പോളിയോ തളർത്തിയിട്ടും പഠനം ഏഴാം തരത്തിൽ അവസാനിച്ചിട്ടും തളരാത്ത മനസ്സുമായി ജീവിതത്തോട് പൊരുതുകയാണ് സകീർ എന്ന കലാകാരൻ തിരിച്ചടികളോടെന്നും ശുഭാപ്തി വിശ്വാസത്തോടെ മാത്രം പ്രതികരിച്ച കൈപ്പമംഗലം ചളിങ്ങാട് സ്വദേശി വെള്ളേക്കാട്ട് സകീർ എന്ന മുപ്പത്തിയേഴുകാരനാണ് അരയ്ക്ക് കീഴ് തളർന്ന ശരീരവുമായി ഹാർഡ് ബോർഡിൽ കവിത രചിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ തോറ്റതോടെ മരപ്പണിക്കാരനായി ജീവിതം ആരംഭിച്ച സഗീർ ഈർക്കിലിയും കടലാസും ഹാർഡ് ഹാർഡ്ബോർഡും ഉപയോഗിച്ച് അന്നേ തന്റെ മനസ്സിലെ ഭാവനകൾ കൊണ്ട് വീട് കെട്ടിത്തുടങ്ങിയിരുന്നു വർഷമായി സ്വന്തമായി മരപ്പണികൾ കരാറെടുത്ത് ചെയ്യുന്ന ഈ യുവാവ് മനസ്സിലെ കലാകാരനെ ഒരിക്കലും കൈവിടാൻ തയ്യാറായിരുന്നില്ല പഴയ ഇർക്കിലി വീടുകളുടെ സ്ഥാനത്ത് ഇന്ന് പായ്ക്കപ്പലുകളും കൊട്ടാരങ്ങളും മനോഹരമായ മസ്ജിദുകളുമാണ് കരവിരുദിന്റെ ചാരിത വിരിയിക്കുന്നത് പ്ലൈവുഡിൽ തറയൊരുക്കി ചാർജ് ഷീറ്റും പിവി സി പൈപ്പും ഫാബ്രിക് പെയിന്റും ഉപയോഗിച്ച് സഗീർ ഒരുക്കുന്ന വിസ്മയ കാഴ്ചകൾ കാണാൻ സമീപ പ്രദേശത്ത് നിന്ന് പോലും നിരവധി പേർ എത്തുന്നു ഒരു പതിറ്റാണ്ടിലേറെയായി സ്കൂൾ കുട്ടികൾക്ക് ശാസ്ത്രമേളകളിൽ പങ്കെടുക്കാൻ സാങ്കേതിക സഹായം ചെയ്തു കൊടുക്കാനും ഇയാൾ സമയം കണ്ടെത്തുന്നു പകലന്തിയോളം മരപ്പണി ചെയ്ത ശേഷം രാവിലെ പകലാക്കിയാണ് സഗീർ തന്റെ സ്വപ്ന പദ്ധതികൾ പൂർത്തീകരിക്കുന്നത് മക്ക മദീന പള്ളികളുടെ മനോഹരമായ മാതൃകകൾ സൃഷ്ടിച്ച് ശ്രദ്ധേയനായ ശേഷം കാക്കാത്തുരുത്തി പള്ളിയുടെ മിനിയേച്ചർ നിർമ്മിച്ചു കഴിഞ്ഞിരിക്കുകയാണിപ്പോൾ സഗീർ പാർലമെന്റ് മന്ദിരത്തിന്റെ മാതൃക നിർമ്മിക്കണമെന്ന സഗീറിന്റെ ആഗ്രഹത്തിന് എല്ലാത്തിനുമെന്ന പോലെ ഭാര്യ ബീനയും രണ്ട് മക്കളും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് നമ്മളിൽ നിന്ന് അകന്നുപോയ നാട്ടിൻപുറത്തിന്റെ സംസ്കാരത്തിലേക്ക് തിരിച്ചുവന്നാൽ മാത്രമേ രോഗങ്ങളുടെ പിടിയിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കൂ എന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാട് കാരമുക്ക സർവീസ് സഹകരണ ബാങ്ക് ആരംഭിക്കുന്ന ജൈവ പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷാംശമുള്ള പച്ചക്കറികൾ നമ്മുടെ തലമുറയായാണ് നശിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കി സ്വയം കാർഷിക രംഗത്തേക്ക് ഇറങ്ങണമെന്നും സത്യൻ അന്തിക്കാട് ആവശ്യപ്പെട്ടു ബാങ്ക് പ്രസിഡന്റ് ടി ഐ ചാക്കോ അധ്യക്ഷത വഹിച്ചു വി എൻ സൂർജിത്ത് ലതാ വിജയ് കൃഷി ഓഫീസർ പി വി ദിവ എന്നിവർ സംസാരിച്ചു ഏക്കർ വരുന്ന സ്ഥലത്ത് കുടുംബശ്രീ യൂണിറ്റുകളുടെ സഹകരണത്തോടെയാണ് ജൈവ പച്ചക്കറി കൃഷി ആരംഭിക്കുന്നത് നായരങ്ങാടിയിലെ ബ്ലൂ മൂൺ ബേക്കറിയിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ബേക്കറിയിൽ നിന്നുള്ള മലിനജലം തന്റെ വീടും പരിസരവും മലിനമാക്കുന്നുവെന്ന സമീപവാസിയുടെ പരാതിയെ തുടർന്നായിരുന്നു പരിശോധന പലതവണ ബേക്കറി ഉടമയോട് പരാതി പറഞ്ഞിട്ടും നടപടികൾ സ്വീകരിച്ചില്ലെന്ന് പരാതിയിൽ പറയുന്നു മലിനജലം സംസ്കരിക്കുന്നതിന് വേണ്ട നടപടികൾ എടുക്കണമെന്നും ഒരാഴ്ച ബേക്കറി നടത്തിപ്പ് നിർത്തിവെക്കണമെന്നും മുപ്പത് ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ട് ബേക്കറി ഉടമയ്ക്ക് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ നോട്ടീസ് നൽകി ബേക്കറിയിലെ ജനറേറ്റർ പ്രവർത്തിക്കുന്ന മൂലമുണ്ടാകുന്ന ശബ്ദം ശല്യമായതായും പരിസരവാസികൾ പരാതിപ്പെട്ടു ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബിജെപി പോർക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കരുവാൻപടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബിജെപി പഞ്ചായത്ത് പ്രസിഡന്റ് എം എ സുധേഷ് അധ്യക്ഷത വഹിച്ചു എം എം റോയ് അഡ്വക്കേറ്റ് സി എസ് പ്രതാപൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ക്യാൻസർ ബാധിതനായി തളിക്കുളം ചേർക്കര എരണേഴത്ത് തുറയംപറമ്പിൽ സുനിൽകുമാറിന്റെ മകൻ അക്ഷയ പേരിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു തിരുവനന്തപുരത്ത് ചികിത്സയിൽ കഴിയുന്ന കഴിയുന്നുകാരനായ അക്ഷയനെ മജ്ജവാറ്റുവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് പത്ത് ലക്ഷം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയ നടത്താൻ അക്ഷയ നിർദ്ധന കുടുംബത്തിന് കഴിയാത്ത സ്ഥിതിയാണ് നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കലാണ് സമിതിയുടെ രക്ഷാധികാരി കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ തൃപ്രയാർ ശാഖയിലെ മുപ്പത് എൺപത് പൂജ്യം പൂജ്യം പത്ത് പത്ത് പൂജ്യം പൂജ്യം നാല് നാല് പൂജ്യം എന്ന അക്കൌണ്ട് നമ്പറിലാണ് ധനസഹായം അയക്കേണ്ടതെന്ന് ബിജു പ്രദീപ് ലിജി നിധിൻ ഇ കെ സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കയപ്പുമംഗലം കമ്പനിക്കടവിൽ തീരദേശ സംരക്ഷണ നിയമം ലംഘിച്ച് സ്വകാര്യ വ്യക്തി നിർമ്മിക്കുന്ന കെട്ടിടം പൊളിച്ചു പൊളിച്ചുമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി പഞ്ഞമ്പിള്ളിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കമ്പനിക്കടവിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ സിപിഎം ഏരിയ കമ്മിറ്റി അംഗം ഐ കെ വിഷ്ണുദാസ് ഉദ്ഘാടനം ചെയ്തു സിപിഐ ലോക്കൽ സെക്രട്ടറി വി ആർ ഷായൻ അധ്യക്ഷത വഹിച്ചു മുഹമ്മദ് ചാമക്കാല അജിത് കൃഷ്ണൻ ബി എസ് ശക്തിധരൻ എന്നിവർ സംസാരിച്ചു ശമ്പളം ചോദിച്ചതിന് ഇരുമ്പു വടികൊണ്ട് യുവാവിനെ അടിച്ചു പരിക്കേൽപ്പിച്ചതായി പരാതി ആക്സ് ചന്ദ്രാപ്പിന്നി ബ്രാഞ്ചിലെ സെക്രട്ടറി ചിറക്കൽപ്പള്ളി സ്വദേശി പുഴങ്കരയില്ലത്ത് സിദ്ധിക്കിനെതിരെയാണ് സ്ഥാപനത്തിലെ ഡ്രൈവർ കാക്കാത്തിരുത്തി സ്വദേശി മതിലകത്ത് വീട്ടിൽ അഫ്സൽ മതിലകം പോലീസിൽ പരാതി നൽകിയത് തലയ്ക്ക് പരിക്കേറ്റ ഇയാൾ മതിലകം റിലീഫ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം ശമ്പളം ചോദിച്ച് കടയിലെത്തിയ അഫ്സൽ പാത്രങ്ങൾ വലിച്ചെറിയുകയും അക്രമം കാണിക്കുകയുമായിരുന്നുവെന്നും കാണിച്ച് സിദ്ധിക്കും മതിലകം പോലീസിൽ പരാതി നൽകിയിട്ടു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും തിരുത്തുന്നതിനും വോട്ടർമാരെ സഹായിക്കുന്നതിനും വടക്കാഞ്ചേരി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെൽപ് ഡെസ്ക് ആരംഭിച്ചു കൺസ്യൂമർ ഫെഡ് ഡയറക്ടർ സി എ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് പി വി നാരായണസ്വാമി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ വൈസ് പ്രസിഡന്റ് ടി യു സണ്ണി പി എ റഷീദ് നാസർ മങ്കര എന്നിവർ സംസാരിച്ചു ബ്രഹ്മകുളം വി ആർ അപ്പു മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് മുറിയുടെ ഉദ്ഘാടനം സി എൻ ജയദേവൻ എം പി നിർവഹിച്ചു പിടിഎ പ്രസിഡന്റ് എം വി ബിജു അധ്യക്ഷത വഹിച്ചു എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്മാർട്ട് ക്ലാസ് മുറി ഒരുക്കിയത് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു നഗരസഭാ അധ്യക്ഷൻ പി എസ് ജയൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു സിപിഎം ചൊവ്വൂർ ബ്രാഞ്ച് സെക്രട്ടറിയായിരുന്ന കെ കെ ശ്രീധരന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം നടത്തി സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രൊഫസർ എം മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഷെയർ സെക്രട്ടറി പി ആർ വർഗീസ് അനുസ്മരണ പ്രഭാഷണം നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകൾക്ക് ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ശ്രീനിവാസൻ ഉപഹാരം നൽകി ആദരിച്ചു കൊച്ചിൻ ദേവസ്വം കോൺഗ്രസ് എംപ്ലോയീസ് അന്തിക്കാട് മേഖലാ സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ഗ്രൂപ്പ് കൺവീനർ ഇ രമേശൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പ്രശാന്ത് ആർ നായർ ഇ ആർ അനിൽകുമാർ ദേവസ്വം ഓഫീസർ അനിൽ ആറാട്ടുപുഴ തുടങ്ങിയവർ സംസാരിച്ചു വഴിയിൽ നിന്നും ലഭിച്ച രണ്ടേമുക്കാൽ പവന്റെ താലിമാല ഉടമയ്ക്ക് തിരിച്ചു നൽകി ഗുരുവായൂരിലെ ഓട്ടോ ഡ്രൈവർമാർ മാതൃകയായി കോട്ടപ്പടി സ്വദേശി വടക്കൂട്ട് ബാബുവിനാണ് ഓട്ടം കഴിഞ്ഞ് തിരിച്ചുവരുന്നതിനിടയിൽ പടിഞ്ഞാറനടയിൽ എടപ്പള്ളി റോഡിൽ നിന്ന് മാല കിട്ടിയത് സ്വർണമാണെന്ന് ഉറപ്പായതിനെ തുടർന്ന് മാലയുമായി ഓട്ടോ പാർക്കിലെത്തി മറ്റു ഡ്രൈവർമാരോട് കാര്യം പറഞ്ഞു തുടർന്ന് ബാബുവും സുഹൃത്തുക്കളും ഓട്ടോ ഡ്രൈവർമാരുമായ ഷാജി യൂനസ് അനിൽകുമാർ എന്നിവരും ചേർന്ന് ടെമ്പിൾ പോലീസ് സ്റ്റേഷനിൽ മാലയേൽപ്പിച്ചു ഇതിനിടയിലാണ് വിവരമറിഞ്ഞ് ഉടമ ഗുരുവായൂർ പടിഞ്ഞാറനടയിൽ കൃഷ്ണന്തു മാല അന്വേഷിച്ച് പാർക്കിലെത്തുന്നത് തുടർന്ന് ടെമ്പിൾ സ്റ്റേഷനിലെത്തി എസ്ഐ ഐ യു എച്ച് സുനിൽദാസിന്റെ സാന്നിധ്യത്തിൽ മാല തിരികെ വാങ്ങി പുത്തൂർ പഞ്ചായത്തിന്റെയും ഹോമിയോപ്പതി വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ മരോട്ടിച്ചാലിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പോൾസൺ കണ്ണൂക്കാടൻ വൈസ് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു കോടണ്ണൂർ താണിക്കുമുനയും പരിസരത്ത് നിന്ന് അപൂർവ്വ ഇനം ജീവിയെ കണ്ടെത്തി കുരുടിപ്പാമ്പിനെ പോലെയുള്ള ജീവിയെയാണ് ഒരടിയോളം നീളമുള്ള വടി പോലെ ഉറച്ച ശരീരപ്രകൃതിയാണ് ഈ ജീവിക്കുള്ളത് ജീവിയെ കരയിലിട്ടാൽ മാത്രമേ ചലിക്കുകയുള്ളൂവെന്നും വെള്ളത്തിലിട്ടാൽ അനങ്ങില്ലെന്നും പരിസരവാസികൾ പറഞ്ഞു വലപ്പാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പൊതുയോഗവും കുടുംബ സംഗമവും ഓഗസ്റ്റ് രണ്ടിന് സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ആയിരത്തി മുതൽ വരെയുള്ള കാലഘട്ടങ്ങളിലെ മൂന്ന് ബാച്ചുകളിലെ അധ്യാപകർ ഡിവൈഎഫ്ഐ പ്രസിഡന്റ് സി പി സാലിഹ് പൂർവ്വ വിദ്യാർത്ഥികൾ കഴിഞ്ഞ അധ്യയന വർഷം മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കും അർഹരായ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ചികിത്സാധനസഹായവും വിതരണം ചെയ്യും എം എം ഇക്ബാൽ അഡ്വക്കേറ്റ് പി എൻ സുനിൽദാസ് ദിനേശ് അരയം പറമ്പിൽ ദിവാസ് ആലക്കൽ എന്നിവരും വാർത്താ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ആശ്രമ യത്തിലും പുതുക്കാട് കാഞ്ഞുപാടം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും മോഷണം ആശ്രമ ദേവാലയത്തിൽ നിന്ന് തിരിശേഷിപ്പുകൾ കവർന്നു നാലമ്പല തീർത്ഥാടനത്തിനായി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഭക്തജനങ്ങൾക്കായി അതിവിപുലമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തിയതായി ദേവസ്വം അധികൃതർ അളകപ്പുനഗർ പേർഷിക്കുന്ന ഗ്രാമനിവാസികളുടെ ചിരകാല സ്വപ്നമായ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി പ്രദേശത്തെ നാൽപ്പതോളം കുടുംബങ്ങൾക്ക് പദ്ധതി പ്രയോജനകരമാകും ഗ്രാമവാർത്തകൾ തീരുന്നു നമസ്കാരം